ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് ടാസ്കുകൾ മാത്രം ചെയ്ത് നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ പറ്റുന്ന ഫ്രീ ഫയർ ഡയമണ്ട്സും അതേപോലെ തന്നെ റിഡീം കൂടും റിഡീം ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് തരാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. സ്റ്റെപ്സ് കംപ്ലീറ്റ് പറഞ്ഞുതരാം എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വർക്ക് ചെയ്യണം, റിഡീം ചെയ്യണമെന്നൊക്കെ. നിങ്ങൾക്ക് കുറഞ്ഞ കോയിൻസിൽ തന്നെ ആപ്ലിക്കേഷനകത്ത് നിന്ന് വിഡ്രോ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ആപ്ലിക്കേഷനും ആയിരിക്കും. വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നതായും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾഡ് സെറ്റ് ചെയ്ത് വെക്കുന്നതായും മറക്കണ്ട. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക, ആപ്പ് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്ലേ സ്റ്റോറിലേക്ക് ഓപ്പൺ ആവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. വിൻ ഡയമണ്ട്സ്, ഗെയിം ക്രെഡിറ്റ്സ്, ഗിഫ്റ്റ് കാർഡ് ആൻഡ് ക്യാഷ് ബാക്ക്, ഗ്രാനി റിവാർഡ്സ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷന് 10 ലാക്ക് പ്ലസ് ഡൗൺലോഡ്സും 1 മില്യണിലധികം ആൾക്കാർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. 4-സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് ആപ്ലിക്കേഷനകത്ത് സൈനപ്പ് വരുന്നത്. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ പഴയ അക്കൗണ്ടിലേക്കായിരിക്കും ലോഗിൻ ആകുന്നത്, ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ ന്യൂ യൂസർ ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതൊരു മസ്റ്റ് യൂസ് ആപ്ലിക്കേഷൻ ആണെന്നുള്ള ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ആ ഗൂഗിളിൻ്റെ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യണം. എഗ്രി ചെയ്താൽ മാത്രം നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഐ എഗ്രിയിൽ കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി ലിസ്റ്റ് ഓപ്പൺ ആയി വരും. അതിനകത്ത് ഏത് ഇമെയിൽ ഐ ഡിയിലേക്കാണോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ഇനി ലോഗിൻ ആണെങ്കിൽ പഴയ ആ ഇമെയിൽ ഐ ഡി ഏതാണോ നിങ്ങൾ ആദ്യ അക്കൗണ്ട് ഉണ്ടായിരുന്നത് അത് സെലക്ട് ചെയ്താൽ മതി, അതിനകത്തേക്ക് ലോഗിൻ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് പഴയ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു അക്കൗണ്ടിനകത്ത് ഓൾറെഡി നിങ്ങൾ കോയിൻസോ മറ്റോ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ കോയിൻസ് എല്ലാം അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് പോകുന്നൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പം ഞാൻ എൻ്റെ പഴയ അക്കൗണ്ടിലേക്കാണ് ലോഗിൻ ചെയ്ത്. എനിക്കിപ്പോൾ 26,000 കോയിൻസ് നമ്മുടെ വാലറ്റിൽ അവൈലബിൾ ആണ്. ഇത്രയൊന്നും നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നും കിട്ടില്ല. ക്രിയേറ്റ് ചെയ്യുമ്പം എനിക്ക് 100 or 200 സംതിങ് അത്രയും കോയിൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതിനകത്ത് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ കിട്ടുന്ന കോയിൻസ് വളരെ കുറച്ചാണെങ്കിലും ഒരുപാട് ഏണിങ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആപ്ലിക്കേഷനകത്ത് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് ആപ്ലിക്കേഷനകത്ത് കുറച്ച് ചേഞ്ചുകളുണ്ട്, പുതിയ ഓപ്ഷൻസ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അതിന് തന്നെ നമുക്ക് ഗെയിംസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഗെയിമുകൾ നിങ്ങൾക്ക് കളിക്കാം. ഇതിനകത്ത് എത്ര ഗെയിമുകളുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതായത് കുറേയധികം ഉണ്ട്. നിങ്ങൾക്ക് ഏത് സെക്ഷനിലാണ് ഗെയിം കളിക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്താൽ തന്നെ ഒരുപാടെണ്ണം കിട്ടും. ഇപ്പോൾ നിങ്ങൾ ആക്ഷൻ ഗെയിംസ് ഇഷ്ടപ്പെടുന്നവരാണ്, നിങ്ങൾക്ക് ബാക്കിയുള്ള ഗെയിമുകൾ ഇഷ്ടമല്ലെങ്കിൽ ആക്ഷൻ ഗെയിംസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും. ഇവിടെ നമുക്ക് മോർ എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം തന്നെ ഓപ്പൺ ആയി വരും. ഇവിടെ തന്നെ ഒരുപാട് ഗെയിമുകൾ കിട്ടുന്നതാണ്. ഇടയ്ക്ക് ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടാവും. ചെറിയ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരും. അപ്പം തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതിനാണ് ആപ്ലിക്കേഷൻ നമുക്ക് പൈസ തരുന്നത്. ആക്ച്വലി നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും ഇതേ കാര്യം തന്നെയാണ് നടക്കുന്നത്. നിങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനൊപ്പം അവിടെ അഡ്വർടൈസ്മെൻറ്റ്സ് കാണിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. സോ അഡ്വർടൈസ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ട്രസ്റ്റഡ് ആണ്. അതൊന്നും ഓർത്ത് പേടിക്കേണ്ട, പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആക്ഷൻ എന്ന സെക്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്തപ്പം തന്നെ കുറേയധികം ഗെയിമുകൾ നിങ്ങൾക്കിവിടെ കാണാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കേഡ് ടൈപ്പ് ഗെയിംസ് വേണോ, സ്ട്രാറ്റജി, അഡ്വഞ്ചർ, സ്പോർട്സ്, റേസിങ് ഏത് വേണോ ഓരോന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഗെയിം പ്ലേ ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതാണ്. കോയിനും കാര്യങ്ങളും ഏത് ടാസ്ക് ചെയ്താലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റൻ്റ് തന്നെ ആഡാകും. അതൊരു മെയിൻ കാര്യമാണ്. രണ്ടാമതായിട്ട് ക്യുസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇത് ക്യൂറിക്കുക എന്ന വെബ്സൈറ്റിൽ നമ്മൾ ക്യുസ് കളിക്കുന്നതും ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ അനുസരിച്ച് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് അതിനനുസരിച്ച് കോയിൻസ് കിട്ടും. അത് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല, അതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്യാൻ പറയുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, കുഴപ്പമില്ല. അടുത്ത വിൻ ഫീബീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുതിയതായിട്ട് വന്നൊരു ഐറ്റമാണ്. ഇതൊരു ലോട്ടറി പോലെയുള്ള ഒരു സംഭവമാണ്. ഇതിനകത്ത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് അവർ എന്താണോ കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ഫസ്റ്റ് ബാനറിൽ ഇവിടെ കാണാൻ സാധിക്കും എന്താ കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമണ്ട്സ് ആണ്. 110 ഡയമണ്ട് ആണ് കൊടുക്കുന്നത്. ഇതിനകത്ത് ഓൾറെഡി ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കിയേക്കണം. 1069 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് എൻഡ് ചെയ്യുന്നത് ഏപ്രിൽ 2022 ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഓൾറെഡി എൻഡ് ചെയ്തു. ഇനി നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഇന്ന് ഏപ്രിൽ 3 ആയി. അപ്പോൾ ഇവിടെ നമുക്ക് ഏപ്രിൽ 4 ഉണ്ട്, ഏപ്രിൽ 7 ഉണ്ട്, ഏപ്രിൽ 7 വീണ്ടും ഉണ്ട്, ഏപ്രിൽ 21 ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇതുപോലത്തെ ലക്കി വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതാണ്. ഒരു വിന്നറെ ഉണ്ടാകത്തുള്ളൂ ഇതിനകത്തെല്ലാം. അതൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കാം. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ഇതിനകത്ത് ജോയിൻ ചെയ്യണം നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും, അതങ്ങ് ക്ലോസ് ആവും. അതിനുശേഷം
അപ്പോൾ നമ്മൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും 20 rupees ആണ് നമ്മുടെ ഈ ഒരു ഗൂഗിൾ പ്ലേ റെഡിയും കൊണ്ട് നടക്കുന്നത്. ഇവിടെ പാർട്ടിസിപ്പേറ്റ് നൗ എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, ക്ലെയിം നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ആവുന്നതാണ്. അതിനുവേണ്ടി 5 Granny Coins ആണ് അവർ ചോദിക്കുന്നത്. 5 എണ്ണം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ വിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20 rupees റെഡിയും കൂടി കിട്ടുന്നതാണ്. അത് നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിലേക്ക് ആയിരിക്കും കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ആദ്യമേ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഏത് ഇമെയിലോട്ടാണോ ഈ റെഡിയും കൂടി റിസീവ് ആകേണ്ടത്. ഇതുപോലുള്ള പല പരിപാടികളും ആപ്ലിക്കേഷനകത്തുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇമെയിൽ മാത്രമേ കൊടുക്കാവുള്ളൂ എന്നതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വിൻ ചെയ്യുകയാണെങ്കിൽ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാനോ നോക്കി നിൽക്കുകയൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ആയിട്ടുണ്ട്. അത് നമുക്കപ്പം തന്നെ നമ്മൾ വിന്നർ ആവുകയാണെങ്കിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്ര ഉള്ളു ഗൈസ്, ഇത്ര ഉള്ളു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 5 points അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇതുപോലെ കുറേ ബിഡിങ്ങിൻ്റെ പരിപാടികൾ ഇതിനകത്തുണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത് വന്ന ഡെയിലി കോൺടെസ്റ്റ് ആണ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സംഭവം, ഇത് ഗ്രാനി റിവാർഡ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഒഫീഷ്യൽ ഓഫറാണ്. നമുക്കിവിടെ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ കാണും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന ഇതുപോലെ എത്ര പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൻ്റെ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. 24 hours ഇതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ഇപ്പോൾ 500 ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 576 നിങ്ങൾ 577 ആളായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വെച്ചോ. ഇതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ആപ്പ് അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 rupees ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടത്തില്ല, ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടത്തില്ല. ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഈ ഒരു ടാസ്ക് ചെയ്യുന്ന ഈ ഒരു 576 ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഡെയിലി കോൺടെസ്റ്റ് വരുന്നത്. ഡെയിലി ചില ദിവസം 10 rupees, ചില ദിവസം 20 rupees റെഡിയും കൂടെ ആയിരിക്കും, ചില ദിവസം 100 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഓപ്പൺ ചെയ്ത് നോക്കുക. ഇനി അടുത്ത പ്രെഡിക്റ്റ് ആൻഡ് വിന്ന്, വിൻ കളർ, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളുമാണ്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ പ്രെഡിക്റ്റ് ആൻഡ് വിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതും മറ്റൊരു പ്രെഡിക്റ്റ് ആമെന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവുന്ന, അവിടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് സെയിം കൊറിയ്ക്ക പോലെ തന്നെയാണ്. അടുത്ത ഈ ഇത് വരുന്ന ക്യുസ് ആണ്. ക്യുസ് ഈ കൊറിയ്ക്ക പോലെ തന്നെയുള്ള ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഓഫറും കാര്യങ്ങളാണ്. പിന്നെ പ്ലേ പെർ മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ സംഭവമുണ്ട്. ഇത് ഇച്ചിരി യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഇതും മറ്റൊരു വെബ്സൈറ്റിലേക്കാണ് റീഡയറക്റ്റ് ആവുന്നത്. പക്ഷേ നിങ്ങളോട് ഗെയിം കളിക്കുന്നതനുസരിച്ച്, ഓരോ മിനിറ്റ് നിങ്ങൾ ഗെയിം കളിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതാണ്. നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. ഇപ്പം ഞാനിപ്പം ജസ്റ്റ് 1 minute പോലും സ്പെൻഡ് ചെയ്തില്ല, ബാക്ക് അടിച്ചു. അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു ഇത്, ഈ ഒരു ട്യൂബ് കംപ്ലീറ്റ് ആവും നിങ്ങൾ 1 minute സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ഗെയിം കൊടുക്കുക, ഗെയിം കളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ തവണ ഓരോ മിനിറ്റ് ഈ ആ ഒരു വെബ്സൈറ്റിൽ സ്പെൻഡ് ചെയ്യുന്നതിന് കോയിൻസ് കിട്ടും. അങ്ങനെയാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇനി സർവീസ് എല്ലാവർക്കും അറിയാം. ഓഫേഴ്സ് സെയിം ഇത് തന്നെയാണ്. കുറേ ഓഫർ കോളുകൾ കാണും, ഓരോന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഓഫേഴ്സ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ വരുന്ന ഇൻവൈറ്റ് ആൻഡ് ആണ്. ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷനകത്ത് എൻ ചെയ്യാൻ സാധിക്കും, കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് റെഫറൻ്റ് ചെയ്യണോടൊപ്പം വീഡിയോസ് കണ്ട് എൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇഷ്ടം പോലെ ഏണിങ് ഓപ്ഷൻസ് ഉണ്ട് ആപ്ലിക്കേഷനകത്ത്. ഏൺ ചെയ്ത് മടുക്കും അതുപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പെർ റെഫറിന് 25 coins വെച്ചിട്ടാണ് കിട്ടുന്നത്. പിന്നെ അതുകൂടാതെ 20 coins വെച്ചിട്ടും കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ. പിന്നെ സർവേയുടെ ഒരു സ്പെഷ്യൽ സെക്ഷൻ തന്നെയുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ഓഫേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സെക്ഷൻ കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷനകത്ത് ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഈ ജോയ് വാലറ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ 50 coins കിട്ടും. ഇപ്പം എന്താണ്ട് വിർഗോ VPN ഇത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ 30 coins. അപ്പോൾ ഇങ്ങനെ കുറേയധികം ഓഫേഴ്സ് അങ്ങനെ കിടപ്പുണ്ട്. ലാസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ റെഡീം സെക്ഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെഡീം ചെയ്യേണ്ട ഗൂഗിൾ പ്ലേ റെഡീം കൂടെ ആണെങ്കിൽ അത് ഇപ്പോൾ 2000 coins ഉണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരെണ്ണം ചെയ്ത് കാണിക്കാം. ഇപ്പോൾ 100 rupees റെഡീം കൂടാണ്, 2000 coins. അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ നൗല് ക്ലിക്ക് ചെയ്യുന്നു. 7 days എടുക്കും ഇതിൻ്റെ പേയ്മെൻറ്റ് വരാനായിട്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ പേയ്മെൻറ്റ് വരാൻ ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. തന്നെ പേയ്മെൻറ്റ് വരാൻ നല്ല ടൈം എടുക്കും. ഇവിടെ ഓർഡർ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് മോളിൽ കാണാം. ഇത് നമുക്ക് 7 days അല്ലെ 8 days അല്ലെ 9 daysനുള്ളിൽ പേയ്മെൻറ്റ് റിസീവ് ആവും. നിങ്ങൾ ജസ്റ്റ് വിഡ്രോ അടിച്ചിട്ടാൽ മതി. ഇടയ്ക്കിടയ്ക്ക് വന്നോ ചെക്ക് ചെയ്യേണ്ട, ഇമെയിൽ വരുമെന്ന് നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് റെഡീം ചെയ്താൽ മതി. ഞാനിപ്പോൾ റെഡീം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് April 3 ആണ് റെഡീം ചെയ്തത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്നവരെ ഓർത്ത് വെച്ചോളൂ, നമ്മൾ ഈ ഒരു പേയ്മെൻറ്റ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ട്രസ്റ്റഡ് ആണോ അല്ലയോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ 50 ഗിഫ്റ്റ് കാണുന്നുണ്ട്. ഇതും കൂടെ നമുക്കൊന്ന് റെഡീം ചെയ്തേക്കാം. 1000 coins മതി. അപ്പോൾ 50 ഇപ്പം തന്നെ നമ്മൾ 150 റെഡീം കോഡ് റെഡീം ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് 10 ഉണ്ട്, ഏറ്റവും മിനിമം 10 10 കൂടെ നമുക്ക് റെഡീം ചെയ്യാം. ഇവിടെ നമ്മൾ അത് 500 coins മാത്രമേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. 100 കൂടെ നമുക്ക് റെഡീം ചെയ്യാം, അത് 2000 coins. അപ്പോൾ ഇത്ര മതി തൽക്കാലം. ഇനിയും ഈ ഇത്രയും നമ്മൾ റെഡീം ചെയ്ത് ഇത്ര റിസീവ് ആയതിന് ശേഷം ബാക്കി നമുക്ക് റെഡീം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒന്നുകൂടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ട്രാൻസാക്ഷൻ എവിടെ വരിക, അല്ലെങ്കിൽ ഇത് എപ്പം റിസീവ് ആകുമെന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. ഇവിടേക്ക് വന്നിട്ടുണ്ട് നമുക്കിവിടെ
പ്രൊഫൈലിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് വാലറ്റ് എന്ന് പറയുന്നൊരു സെക്ഷൻ കാണാം കേട്ടോ. അവിടെയാണ് ഇവിടെ നമുക്ക് ഓർഡേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം. ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ റെഡീം ചെയ്തിട്ടുണ്ട്, സ്ക്രോൾ ചെയ്ത് തീരത്തില്ല. ഒത്തിരി തവണ 100, 200 വെച്ച് റെഡീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റെഡീം ചെയ്തതാണ് 100, 10, 50, 100. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണാം ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുള്ളൂ. ഇനി വെരിഫൈ ചെയ്യണം, ഡെലിവറി ആകണം. ഡെലിവറി മീൻസ് നമ്മുടെ ഇമെയിലേക്ക് സെൻഡ് ചെയ്ത് തരും. സോ ഇച്ചിരി ടൈം പിടിക്കും, ബട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പ്രത്യേകം മറക്കേണ്ട. അടുത്തൊരു വീഡിയോ പുതിയൊരു ആപ്ലിക്കേഷനോട്ട് കാണാം. ടെറ്റൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.